ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടീ പാർട്ടി വ്ളോഗായിട്ടാണ്. ഇതിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നത് 2 മണിക്കാണ് കേട്ടോ. ടൈമും കൂടി പറയാൻ പറയലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 2 മണിക്ക് വന്നു തരും. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ച് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 1/2 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ഈസ്റ്റിയില്ലേ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിപ്പം 2 കപ്പ് മൈദ, 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ആട്ടപ്പൊടിക്ക് 1 കപ്പ് മൈദ എന്ന രീതിയിൽ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. ഇത് നല്ലോണം കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിന് മുകളിൽ ഇട്ടിട്ടും നല്ലോണം പ്രസ്സാക്കിയിട്ട് കുഴച്ചെടുക്കുക. എന്നാലാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. മാവ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്കും കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കഴിവച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഡബിൾ സൈസ് ആയി വരുന്നത് വരെ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഒരു മണിക്കൂർ എടുക്കും. ഞാനിപ്പം ഓവണിലാണ് വെച്ച് കൊടുത്തത്. ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോരോ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. ഇത് പൊങ്ങുന്ന ടൈം കൊണ്ട് വേറെ സ്നാക്കിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്ന മാവ് ഞാൻ നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തൂലേ, അതിലും വലിയ രീതിയിൽ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതാ ചിക്കന് ഫ്രൈ ആക്കിയെടുത്തതും 3 മുട്ട വേവിച്ചിട്ടുണ്ട്. 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബ്രെഡ് ഇതാ നമ്മൾ പരത്തി വെച്ച ആ ഒരു മാവില്ലേ, അതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ തക്കാളി, ക്യാപ്സിക്കം, പിന്നെന്താ ഉള്ളിയെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബ്രെഡിന് മുകളിലായിട്ട് കെച്ചപ്പില്ലേ, കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്താ പറയുക, മയോണീസില്ലേ, മയോണീസും കൂടി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കെച്ചപ്പും മയോണീസാണ്, ഹോം മെയ്ഡ് മയോണീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പം എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചെറിയ പീസായിട്ട് കട്ടാക്കിയെടുത്ത ചിക്കന് ചേർത്ത് കൊടുക്കുക. കട്ടാക്കിയിട്ട് ഫ്രൈ ആക്കി വെച്ച ചിക്കനാണ്. പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ അടുത്ത സ്നാക്കിൽ കാണിക്കുക കേട്ടോ. അപ്പം ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ആക്കിയെടുത്തത് ഒരുമിച്ചാണ്. അപ്പം അടുത്ത സ്നാക്കിൻ്റെ മസാല റെഡിയാക്കുമ്പം ഈ ചിക്കന് ഫ്രൈ ആക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 3 ബ്രെഡിന് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട നല്ലോണം വേവിച്ചെടുത്തതാണ്. അതിപ്പോൾ ഇതുപോലെ കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ടയെല്ലാം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം, എന്താ പറയുക, ബീഫ് വെച്ചിട്ട് ചെയ്യാം, എല്ലാം വെച്ച് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീനെല്ലാം വെച്ചിട്ട് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബ്രെഡിൻ്റെ ഉള്ളിൽ ചെമ്മീനെല്ലാം ഉള്ള ഫില്ലിംഗ് ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാ ബ്രെഡിലും മുട്ട ഇതുപോലെ കട്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൊസറല ചീസാണ്. അപ്പം ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും. പിന്നെ മൊസറല ചീസ് തന്നെ വേണമെന്നില്ല, സ്ലൈസ്ഡ് ചീസാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാൻ ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് വെച്ചിട്ടൊന്ന് കവറാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാവ് പരത്തിയെടുക്കുമ്പം കുറച്ച് വലിയ സൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രെഡ് ഈ ഒരു മാവിന് മാവിൻ്റെ ഉള്ളിലായിട്ടൊന്ന് കവറാക്കി എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കട്ടാക്കി എടുക്കുക. എന്നിട്ട് ഒരു ബ്രെഡിന് മുകളിലായിട്ട് മാവ് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് കവറാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ രീതിയിലെല്ലാം മാവ് റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാനിപ്പം 3 ബ്രെഡാണ് ചെയ്തത്. നിങ്ങൾക്ക് നല്ല കവറിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ബ്രെഡ് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ 2 ബ്രെഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം മൈദ കുറച്ച് മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കലാണ് സൈഡെല്ലാം.
അപ്പം ഇങ്ങനെ ചെയ്യുമ്പം മാവ് കൂടുതൽ നഷ്ടമാവാണ്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണാന്ന് ചെയ്തെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കവറാക്കി എടുക്കാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ. ഇത് കുറച്ച് എന്താ പറയുക, ശ്രദ്ധിച്ചിട്ടൊന്ന് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നു ചെയ്യുന്ന പോലെ കുറച്ച് മൈദയിൽ വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഇതാ സൈഡെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ എന്താ പറയുക പപ്സലില്ലേ അതിൻ്റെ എല്ലാം ഒരു ടെക്സ്ചറിലാണെട്ടാ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മൂന്നും ഇതുപോലെ ചെയ്തെടുക്കലാണ്. അപ്പോൾ സൈഡെല്ലാം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ആ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മൂന്ന് സ്നാക്കും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ബേക്ക് ചെയ്യാനുള്ള ട്രയലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ സ്നാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്നാക്കിന് മുകളിലായിട്ട് ഇതുപോലെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. കട്ട് ചെയ്ത ക്യാപ്സിക്കം ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് നടുവിലായിട്ട് ഇതാ മുട്ടയിലെ കട്ടാക്കി വെച്ച മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ രണ്ട് മുട്ടയാണ് ഈ മൂന്ന് സ്നാക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തത്. ബാക്കിയുള്ള ഒരു മുട്ട വെച്ചിട്ടാണ് ഇതുപോലെ എന്താ പറയുക ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഇതിന് മുകളിലായിട്ട് മൂന്ന് തക്കാളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ പീസ് ഉള്ളിയിലെ ഉള്ളി ഇതുപോലെ കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് മൊസറല ചീസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കുറച്ച് മൊസറല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് അധികം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ചീസി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാ മൊത്തത്തിൽ ചീസിനാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ 25-30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓവണിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഒരു 25-30 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായിട്ട് വരും കേട്ടോ. ഇനിയിപ്പം അടുത്ത സ്നാക്ക് റെഡിയാക്കിയെടുക്കുക. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് മൈദ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുബൂസിലം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എന്താ പറയുക പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്താ പറയുക 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, 1 ടീസ്പൂൺ മതി കേട്ടോ. ഞാനിപ്പം പുതിയ ഈസ്റ്റ് ആയതുകൊണ്ടാണ് പൊങ്ങി വരുമെന്ന് പിടിയുള്ളതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എന്താ പറയുക 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളം കേട്ടാ എന്താ പറയുക ഇളം ചൂടുവെള്ളം എന്നിട്ടാ വേണ്ടേ. ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയെടുക്കുക. പിന്നെ ഈസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലോണം കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം കുഴച്ച് എടുത്തിട്ട് പൊങ്ങാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ എൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങാൻ വേണ്ടിക്ക് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ, 1 മണിക്കൂറെല്ലാം മതി. പിന്നെ ഓവണിലെല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓവണ് ജസ്റ്റ് ആയിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഓവണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പൊങ്ങി വന്ന മാവ് ഇതുപോലെ ഞാൻ ഓരോരോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെല്ലാം പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കുബൂസ് റെഡിയാക്കിയിട്ട് ചെയ്തെടുക്കാൻ മടിയാണെങ്കിൽ പുറമേ കുബൂസ് കിട്ടൂലേ, ബേക്കറിയിൽ നിന്നെല്ലാം കുബൂസ് കിട്ടൂലേ, ആ കുബൂസ് ആയാലും മതി കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരു സമാധാനത്തോടുകൂടി കഴിക്കാൻ പറ്റും. നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ, ആ ഒരു എന്താ പറയുക വൃത്തിയുണ്ടോ വൃത്തിയില്ലേ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പൊതുവേ ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ്. പിന്നെ ഇതെല്ലാം സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല, അധികം വയറ്റാനും എന്താ പറയുക അധികം കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം പരത്തിയെടുത്ത മാവ് ഞാൻ കുബൂസെല്ലാം ചുട്ടെടുക്കൂലേ, അതുപോലെ ചുട്ടെടുക്കലാണ്. അപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ടുള്ള മൈദയെല്ലാം ഒന്ന് തട്ടിക്കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കട്ടിക്കന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് നമ്മുടെ മാവ് ഒന്ന് പൊങ്ങി വരാട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതാ ഞാനൊരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ചെറിയ ബബിൾസ് എല്ലാം വരുന്ന ടൈമിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ ഭാഗവും കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ സെയിം ഇത് നമ്മൾ കുബൂസെല്ലാം ചെയ്തെടുക്കൂലേ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വരുന്ന ടൈമിൽ ഇത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ, പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഞാൻ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ അടുത്തതും കൂടി ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കലാണ്. ആദ്യം പാനിലേക്ക് ചൂടായ പാനിലേക്ക് നമ്മൾ പരത്തി വെച്ച മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത എന്താ പറയുക
അടിവശവും കുക്കായിട്ട് വന്നതിനാൽ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആയാലും കുബൂസ് ആയാലും പൂരി ആയാലും പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പരത്തി കൊടുക്കണം. ഒരു ഭാഗം നേരിയതായിട്ടും ഒരു ഭാഗം കുറച്ച് കട്ടിയായിട്ടെല്ലാം പരത്തി കൊടുത്തതിനാൽ നമ്മുടെ കുബൂസും ഒന്നും പൊങ്ങി വരൂല കേട്ടോ. കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേ ഷേപ്പിൽ വരുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഇതാ കുബൂസെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കലാണ്. ഞാൻ ആദ്യം ഉണ്ടാക്കിയ സ്നാക്കിലെ അതിലേക്കും ഇതിലേക്കും ആയിട്ട് ഒരുമിച്ചാണ് ചിക്കൻ ഫ്രൈ ആക്കിയെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ്, ഒരു ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് രണ്ട് സ്നാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ്റെ അളവെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. കൂടുതൽ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചിക്കൻ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മതിയെങ്കിൽ അങ്ങനെ കുറച്ച് ചിക്കനായിട്ട് എടുക്കുക കേട്ടോ. ഈ ചിക്കൻ്റെ അളവൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല, ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ആദ്യം ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ലേ ബ്രെഡ് വെച്ചിട്ട്, അതിനു വേണ്ടിയിട്ട് തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ചിക്കന് മാറ്റി കൊടുക്കലാണ്. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനിലേക്ക് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാ ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു വലിയ ഉള്ളി കട്ടാക്കിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ചെമ്മീൻ ചേർത്ത് കൊടുത്താലും നല്ലോണം ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജലപ്പിനോ പിക്കിൾസാണ്. എന്താ പറയുക, ഇതൊരു മുളകാണ് കേട്ടോ, നമ്മൾ പച്ചമുളകിനെക്കാട്ടി കുറച്ച് വലിയ സൈസ് മുളക് വിനെഗറിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബജിമുളകില്ലേ, ബജിമുളക് ഇതുപോലെ കട്ടാക്കിയിട്ട് വിനെഗറിലിട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളകിനെക്കാട്ടി കുറച്ച് വലിയ സൈസ് മുളക് ഉണ്ടാവില്ലേ, എന്താ പറയുക, നീളം അധികം ഇല്ലാത്ത ആ ഒരു ടൈപ്പ് മുളകാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒലീവ്സാണ്. കുറച്ചധികം ഒലീവ്സ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. പിന്നെ അലോപ്പിനോ മുളക് എന്താ പറയുക പിക്കിൾസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകില്ലേ, പച്ചമുളകൊന്ന് വിനെഗറിലിട്ട് വെച്ചാലും മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ചധികം മൊസറല ചീസ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, അരക്കപ്പെല്ലാം മൊസറല ചീസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്ത് കൊടുത്തതിനാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആലപ്പിനോന്നോ അല്ല ജലോപ്പിനോന്നോ എന്താ അത് ശരിക്കും പറയലെന്ന് അറിയില്ല കേട്ടോ. രണ്ട് രീതിയിൽ പറയുന്നവരും ഉണ്ട്, അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളക് ഒന്ന് വിനെഗറിലിട്ടിട്ട് എന്താ പറയുക ഒന്ന് ഉപ്പിലിട്ടിട്ട് വെക്കൂലേ, അതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാനും എന്താ പറയുക ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കിയെടുക്കലാണ്. ഞാൻ സിമ്പിളായിട്ട് ചൂടുവെള്ളത്തിലിടാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കി എടുത്തിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനട്ടാ. പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, അതിന് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് റെഡി ആക്കി എടുക്കുമ്പം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കട്ടാക്കി എടുത്ത പാട് കഴുകിയിട്ട് അന്നേരം തന്നെ കുക്കാക്കി എടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് കറുപ്പടിക്കൂലേ, നമ്മളിത് ചൂടുവെള്ളത്തിലൊന്നും ഇട്ടിട്ടല്ല ചെയ്യുന്നേ. ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. കഴുകിയിട്ട് സ്റ്റാർച്ചെല്ലാം കളഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറില്ലേ, കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക, എണ്ണ നല്ലോണം ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ മിക്സ് ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. ഇത് എന്താ പറയുക ചൂടുവെള്ളത്തിലിടാനോ തിളപ്പിച്ചെടുക്കാനോ ഒന്നും വേണ്ട, പെട്ടെന്ന് റെഡി ആയിട്ട് എടുക്കും. കുട്ടികൾക്കെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. പിന്നെ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകുമ്പം കൊടുത്തു വിടാൻ വേണ്ടിക്ക് ഇതുപോലെ കട്ടാക്കാണ്ട് എന്താ പറയുക കുറച്ച് വലിയ പീസായിട്ട് കട്ടാക്കിയിട്ട് മുളക് ഉപ്പ് കുരുമുളക് പൊടിയെല്ലാം ചേർത്തിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്താലും അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ, അത്ര നേരം വെച്ച് കഴിഞ്ഞാലും നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ നല്ലോണം ഫ്രൈ ആക്കി. പിന്നെ ഇതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ ഭാഗ്യമെന്ന് കേട്ടോ, ഇങ്ങനെ ശരിയായിട്ട് കിട്ടുവാണെങ്കിൽ
നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടാ, നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് പല രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ട്, എണ്ണ നല്ലോണം കുടിക്കുന്നതും ഉണ്ട്. എന്താ പറയുക, രണ്ട് ടൈപ്പിലുണ്ട് കേട്ടാ. എന്താ പറയുക, ഒരു എന്താ പറയുക, നല്ല ഡാർക്ക് കളറിൽ ഉരുളക്കിഴങ്ങ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പുറമേ ആ ഒരു തൊലി, ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള തൊലിയുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ലേ, അത് വേണം ഇതിനായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിക്ക്, ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇല്ലേ, അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാല എന്താ പറയുക, കുറച്ച് ടൈമെല്ലാം വെച്ചിട്ട് തണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ. കാര്യം നമ്മൾ ചീസ് ഇട്ടതല്ലേ, ഒന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കുബൂസിലേ, കുബൂസ് രണ്ടായിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഉള്ളിലായിട്ട് ഞാൻ ലെറ്റ്യൂസിൻ്റെ ലീഫാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, കസിൻ്റെ ലീഫില്ലേ അതിട്ട് കൊടുക്കുക. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഇല്ലേ, ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മയോണീസിലൊന്ന് മിക്സ് ആക്കിയിട്ട്, ഹോം മെയ്ഡ് മയോണീസ് ഉണ്ടാവില്ലേ, അതിൽ മിക്സ് ആക്കിയിട്ടും ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ലെറ്റ്യൂസിൻ്റെ ലീഫ് തന്നെ വേണമെന്നില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിക്ക് ലെറ്റ്യൂസിൻ്റെ ലീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീനും ചിക്കനെല്ലാം മിക്സ് ആയിട്ടില്ല ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചധികം തന്നെ ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതും കൂടി വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇതാ അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ലാക്കി എടുക്കുക കേട്ടോ. സൈഡ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് എൻ്റെ, ആ സൈഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തതും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ലെറ്റ്യൂസിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീനും ചിക്കനെല്ലാം ഉള്ള മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, നമ്മൾ ഷവർമ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി എടുക്കൂലേ, അതുപോലെ നിങ്ങൾക്ക് ഫില്ലിങ് സിമ്പിളായിട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു ഫില്ലിങ് വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിച്ച മൂന്ന് സ്നാക്കും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നമ്മൾ എന്താ പറയുക, പുറമേ ഉള്ളവരുടെ ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഷവർമയായാലും മന്തി ആയാലും എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഞാനിപ്പോൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ചെയ്താണ്. പിന്നെ ഇത് മൂന്നും വെറൈറ്റി ടേസ്റ്റ് ആണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. നമ്മളെപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയെല്ലാം മസാല എല്ലാം റെഡിയാക്കിയിട്ട് ഉണ്ടാക്കുന്ന സ്നാക്കിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതെന്തായാലും ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും, കാണാനും നല്ല ഭംഗിയില്ലേ. ഇനിയിപ്പം മൂന്നാമത്തെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിത് മൂന്ന് ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നാല് വിസിൽ വരെ വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഉടച്ച് വെച്ചതാണ്, ഇതിലേക്കൊരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം പാല് ചേർത്ത് കൊടുക്കുമ്പം ഉരുളക്കിഴങ്ങ് നല്ലോണം ലൂസാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കണ്ട, നല്ല ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ. ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും ഒരു ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും പിന്നെന്താ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. പിന്നെ എനിക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തപ്പം തോന്നിയത്, ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതാണ്, നല്ല ഹാർഡായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ചെമ്മീനാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ചെമ്മീൻ്റെ എന്താ പറയുക, ആ ഒരു വാലിൻ്റെ ആ ഒരു ഭാഗമില്ലേ, അത് കട്ടാക്കി എടുത്തിട്ടില്ല കേട്ടാ, ബാക്കിയെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ചെമ്മീൻ അതുപോലെയാണ് കേട്ടോ കട്ടാക്കി എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിയില്ലേ, അതൊന്ന് ബോളാക്കി എടുക്കുക. എന്നിട്ട് ചെമ്മീൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലൊന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തപ്പം എനിക്ക് തോന്നിയ മാറ്റം വരുത്താൻ തോന്നിയിട്ടുണ്ട് അതിനെട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടാവുക. നമ്മൾ എണ്ണയിലിടുമ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മിക്സി റെഡിയാക്കി എടുക്കുമ്പം അതിലേക്ക് കുറച്ച് ചെമ്മീൻ എന്താ പറയുക പേസ്റ്റ് ആയിട്ട് അരച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കന് ബീഫ് വേവിച്ചിട്ടൊന്ന് പൊടിച്ചിട്ടോ ചേർത്ത് കൊടുത്തതിനാൽ ആ ഒരു ഉരുളക്കിഴങ്ങിലേക്കില്ലേ ചേർത്ത് കൊടുത്തതിനാൽ കുറച്ചുകൂടി കട്ടി ആയിട്ടുണ്ടാവും. നമ്മൾ എണ്ണയിലിടുമ്പം പെട്ടെന്ന് സോഫ്റ്റായി പോവില്ല. പിന്നെ ഈ ഒരു ചെമ്മീൻ നമ്മൾ ചെയ്തെടുക്കുമ്പം ഉൾഭാഗം വേവില്ല എന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുത്തിട്ട് ഒന്നും ചേർക്കാണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഓയില് ജസ്റ്റ് ഒന്ന് ചെമ്മീൻ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിനാൽ കുറച്ചുകൂടി പെർഫെക്ഷൻ ഉണ്ടാവും, കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താ പറയുക ടേസ്റ്റ് എന്താ പറയുക ഫ്ലോപ്പായി പോകാൻ പാടില്ലല്ലോ. അപ്പം അതിനായിട്ടാണ് ഞാൻ പറയുന്നത്, ചെമ്മീൻ എന്താ പറയുക ചെമ്മീൻ എടുത്തിട്ട്
ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒന്ന് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഈ ബോൾസിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റും ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേട്ടാ. പിന്നെ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് മാത്രം പൊതിഞ്ഞെടുക്കുന്നതിലും കുറച്ച് ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ എല്ലാം ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേട്ടാ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം എന്തായാലും അങ്ങനെയെല്ലാം ചെയ്ത് നോക്കട്ടാ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സോഫ്റ്റ് ആവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതാ മൈദ എടുത്തിട്ടുണ്ട്, ഒരു മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസിലേ ബ്രെഡും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട്ലറ്റെല്ലാം ചെയ്യുന്ന പോലെ സെയിം ആദ്യം മൈദയിലേക്ക് മുക്കിയെടുക്കുക, എന്നിട്ട് മുട്ടയിൽ ഇട്ട് കൊടുക്കുക. മുട്ടിയും പാലും തമ്മിലുള്ള മിക്സാണ് കേട്ടോ അത്. അപ്പം മുട്ടിയും പാലും മിക്സാക്കിയതിലേക്ക് ഒന്ന് അടുപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് എന്താ പറയുക, ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ചെയ്യുമ്പം എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ്, പക്ഷേ കുറച്ചുകൂടി പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. കാര്യം നമ്മളിങ്ങനെ പച്ച ചെമ്മീനല്ലേ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുന്നത്, പക്ഷേ കുറച്ച് ഫ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ചെമ്മീൻ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ഇറങ്ങും. പിന്നെന്താ പറയുക, കുറച്ചുകൂടി ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ, ഒരു രണ്ട് മൂന്ന് പീസ് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് പൊടിച്ചിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഹാർഡായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതാ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല തിളച്ച എണ്ണയിൽ ഇത് ഈ ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പം ഉരുളക്കിഴങ്ങ് മാത്രമായതുകൊണ്ട് ചെറുതായിട്ട് സോഫ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എണ്ണയിലിടുമ്പം ഇതൊന്ന് പൊട്ടിപ്പോവും. അപ്പം അതിനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുമ്പം കുറച്ച് ചിക്കൻ പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് പൊടിച്ചതോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീൻ തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഹാർഡാവും കേട്ടോ. ഇത് നിങ്ങൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എണ്ണയും കുടിക്കില്ല, ഇത് എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതാ ആ ഒരു സ്നാക്കെല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലേ, അതും കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കുബൂസ് വെച്ചിട്ട് ചെയ്തതാണ് ഏറ്റവും ടേസ്റ്റ്. എന്നിട്ടിത് പിന്നെ ചെമ്മീന് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രൈ ആക്കിയിട്ടെല്ലാം ചെയ്യുവാണെങ്കിൽ അടിപൊളി തന്നെയായിരിക്കും കേട്ടോ. അതും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്നാക്ക് ബ്രെഡിൻ്റെ സ്നാക്ക് കട്ടാക്കി എടുക്കലാണ്. നല്ല ചീസി ആയിട്ട് ഉൾഭാഗത്ത് മുട്ടിയും ചിക്കനെല്ലാം വന്നിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഗസ്റ്റ് എല്ലാം വരുമ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് സ്നാക്കാണല്ലോ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ സെർവ് ചെയ്തതും കൂടി കാണിക്കാം. പിന്നെ സ്വീറ്റ് ആയിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ പേട വാങ്ങിയതാണ്. അപ്പോൾ ഇതാ ഈ ഒരു പാത്രം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് വാങ്ങിയത് ഇത്താന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇത് വാങ്ങുന്ന വീഡിയോ ചെയ്തപ്പം. അപ്പോൾ ഇത് ഇങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സോ എന്താ പറയുക, ഡോണട്ട് എന്താ പറയുക, കപ്പ് കേക്കില്ലേ, കപ്പ് കേക്കെല്ലാം ഇങ്ങനെ അടച്ച് വെക്കാൻ വേണ്ടിക്കാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിക്ക്, കിച്ചണിലെല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ അതാണ് അതിനാണ് കേട്ടോ അത് യൂസ് ചെയ്യുക. പിന്നെ ഇതാ ഞാൻ ടേബിൾ സെറ്റ് ചെയ്തതും കൂടി കാണിക്കാം. ഇത് നമ്മുടെ ഫാമിലി ടീ പാർട്ടിയാണ്. ഉപ്പിയും ഒക്കെയും എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായ ഒരു ദിവസത്തെ പാർട്ടിയാണ് കേട്ടോ. അപ്പം ഇങ്ങക്ക് എന്താ പറയുക, നിങ്ങൾക്കും ഇതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു കഴിഞ്ഞ ടീ പാർട്ടി വ്ളോഗ് 600,000 ആൾക്കാരിലേക്ക് എത്താനായിട്ടുണ്ട്. എന്താ പറയുക, 550,000 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല കമൻറ്റ് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ ഒരു റെസിപ്പിയും നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, എല്ലാവരും കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല കമൻറ്റാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫും പാർട്ടി വ്ളോഗും എല്ലാം ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കുക. പിന്നെ എൻ്റെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനി. വീണ്ടും മോട്ടിവേഷണൽ വീഡിയോ ചെയ്യണോ ഇത്താന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. ഇൻഷാല്ലാഹ് എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ ബൈ.